ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള കുറച്ച് ടിപ്പുകളുമായിട്ടാണ്. അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഓൾ എന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്കറിയാം, നമ്മൾ കൊണ്ടുവരുന്ന വെജിറ്റബിളിൽ നമുക്ക് വെണ്ടയ്ക്കൊക്കെ പെട്ടെന്ന് തന്നെ കേടുവന്നു പോകും. നമുക്ക് കൂടുതൽ സമയം മറ്റുള്ള വെജിറ്റബിളിൻ്റെ അത്ര പോലും നമുക്ക് വെണ്ടയ്ക്കൊന്നും ഇരിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് സാധാരണ ഒരു 5ഓ 6ഓ ദിവസം ഇരിക്കുന്നതിൽ കൂടുതൽ ഇരിക്കാൻ വേണ്ടി, 1ഓ 2ഓ ആഴ്ച നമുക്ക് ഇരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുക എന്നാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഈ വെണ്ടയ്ക്ക് നന്നായി കഴുകുക. കഴിയതിന് ശേഷം വെള്ളം ഒട്ടും ഈർപ്പം ഒട്ടും ഇല്ലാതെ തന്നെ നമുക്കിതൊന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ വെണ്ടയ്ക്കയുടെ രണ്ട് സൈഡും, ഈ ഒരു വശവും അതുപോലെ തന്നെ ഈ ഒരു വശവും, ഈ രണ്ട് വശവും നമുക്ക് എല്ലാ വെണ്ടയ്ക്കയുടെയും കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെ എല്ലാ വെണ്ടയ്ക്കയുടെയും കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ ഇരിക്കുന്ന അത്രയും ദിവസം തന്നെയാണ് ഇരിക്കുള്ളൂ. അപ്പോൾ അതിന് പകരം നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ, എയർ ടൈറ്റ് കണ്ടെയ്നറിലോ, അല്ല എങ്കിൽ ഇതുപോലൊരു നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവരുന്ന ഈ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടായിരിക്കും, അതുപോലുള്ള കവറിലോ നമുക്ക് ഈ വെണ്ടയ്ക്ക എടുത്തു വെക്കാം. ഇതിനുശേഷം നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് വെണ്ടയ്ക്കയുടെ ഈ ഒരു കവറിൻ്റെ മുകളിലൊന്ന് കെട്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഇപ്പോൾ 3ഓ 4ഓ അല്ലെങ്കിൽ 5ഓ 6ഓ ദിവസമാണ് ഇരിക്കാറ് എങ്കിൽ, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് 1ആഴ്ചയോ 2ആഴ്ചയോ കൂടുതൽ നമുക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് നമ്മൾ വീട്ടിൽ ഒരു പാക്കറ്റിൽ ഒക്കെ പാൽപ്പൊടി അല്ലെങ്കിൽ ബൂസ്റ്റ് അങ്ങനെയൊക്കെ കൊണ്ടുവരും, അത് നമ്മൾ വേറൊരു ജാറിലേക്ക് ആക്കി വയ്ക്കും. ഇങ്ങനെ ആക്കി വയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് കുറച്ച് കഴിഞ്ഞാൽ കട്ടയായി പോകും. കുറച്ച് നമ്മളിങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് കാറ്റൊക്കെ തട്ടിയിട്ട് കട്ടയായി പോകും. അപ്പോൾ നമുക്കിങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതൊന്നും ഇല്ലാത്ത ആളുകൾ നമ്മൾ സാധാരണ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് ഇതുപോലുള്ള നമുക്ക് പെപ്സിയുടെയോ അല്ലെങ്കിൽ ഫിസിൻ്റെ എന്തെങ്കിലും ഡ്രിങ്കിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള ഒരു കവറ് അതെടുത്തിട്ട് ഇതുപോലെ വയ്ക്കുക. അങ്ങനെ വെക്കുമ്പോൾ എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ അടച്ചു വെക്കുക. ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഉള്ളിലേക്ക് ഒട്ടും തന്നെ കാറ്റോ ഈർപ്പോ ഒന്നും തട്ടില്ല. നമുക്ക് പാൽപ്പൊടിയോ ബൂസ്റ്റോ ഹോർലിക്സോ എന്തായാലും കട്ടയാവാതെ ഒരുപാട് സമയം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു കവർ നമുക്ക് കളയാതെ എടുത്തു വെച്ചാൽ മതി. ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ മുളകൊക്കെ ഉപയോഗിക്കും, വറുത്തിടാനൊക്കെ മുളക് എടുത്ത് വയ്ക്കും. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പൂപ്പൽ പിടിച്ച പോലെ ആയിരിക്കും. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് നമ്മളുടെ ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതൊന്ന് ഇതുപോലെ വറുത്തെടുക്കുക. ഇങ്ങനെ വറുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ണും മൂക്കൊക്കെ എരിയാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നന്നായി തന്നെ ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഒരു ജാറിൽ എന്തെങ്കിലും ഇട്ട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം, ഒരുപാട് നാൾ നമുക്ക് പൂപ്പലൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ നമുക്കൊന്ന് നന്നായി ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ജാറിലൊക്കെ ഇട്ട് വയ്ക്കാം. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇട്ട് വയ്ക്കാതെ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത്, നമ്മൾ ടി വി ഒക്കെ കാണുന്ന സമയത്തോ എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് ഇട്ട് വയ്ക്കാതെ നമുക്കിത് കട്ട് ചെയ്തിട്ട് വയ്ക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. നമുക്കറിയാം നമ്മൾ സാധാരണ ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് വറവ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് ഒഴിവുള്ള സമയത്ത് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറിയിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ സമയം കളയാതെ ഇതിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ നമുക്ക് കറിയിലൊക്കെ വറുത്തിടാൻ പറ്റും. അപ്പോൾ നോക്കി നോക്കൂ, ഞാൻ ഇതുപോലെ മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ എങ്ങനെ വേണമെങ്കിൽ വെക്കാം. നമുക്ക് ഒരുപാട് നാൾ പൂപ്പലൊന്നും പിടിക്കാതെ ഇരിക്കും. അല്ല, ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് വെയിലത്തിടാം. പക്ഷേ വെയിലത്തിടുന്നേക്കാൾ കൂടുതൽ ഇങ്ങനെയൊന്ന് ചൂടാക്കിയെടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഇത് സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ സവോളയൊക്കെ വീട്ടിൽ ഉപയോഗിക്കും. ഇതൊക്കെ നമ്മൾ സാധാരണ കുറച്ച് കൂടുതൽ വാങ്ങിക്കുന്ന ഒരു സാധനമാണ്. ഇത് നമുക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചീത്തയായി പോകും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്കൊരു ചട്ടിയിൽ ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം.
ഇനി നിങ്ങൾക്ക് ഇതിനായിട്ട് ഗ്യാസ് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന സമയത്ത് ഒരു തട്ട് വെക്കാറുണ്ട്. ആ തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ ചൂടാക്കി കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് നാൾ ഇരിക്കും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് ഇതുപോലെ ഉണക്കിയെടുക്കുന്നതും നല്ലതാണ്, ഒന്ന് ചൂടാക്കിയെടുക്കുന്നതും നല്ലതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ വീട്ടിൽ പാലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ പാൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം പാലൊക്കെ കാച്ചിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പാത്രത്തിലൊക്കെ നിറയെ പാൽപ്പാടയൊക്കെ ഇരിക്കും. നമുക്കറിയാം പാൽപ്പാടയിലൊക്കെ നിറയെ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഉപയോഗിക്കും. ചപ്പാത്തി കുഴയ്ക്കാനുള്ള വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പാത്രത്തിൽ നമ്മൾ പാല് കാച്ചിയിട്ടുള്ള പാത്രത്തിൽ വെള്ളം പാർന്ന് ആ വെള്ളം കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പ്രോട്ടീനും കിട്ടുകയും ചെയ്യും. ചപ്പാത്തിയൊക്കെ വളരെയധികം ടേസ്റ്റും സോഫ്റ്റും ആകും. ഇനി ചപ്പാത്തിയൊന്നും ഉണ്ടാക്കാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ചായ വെക്കാനുള്ള വെള്ളം ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കാം. അപ്പം നമുക്ക് ഒട്ടും തന്നെ ഇതിൻ്റെ പാൽപ്പാടിയും കാര്യങ്ങളും ഒന്നും നഷ്ടാവില്ല. ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ സിങ്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കും. നമ്മൾ ഇതിൽ വേസ്റ്റൊക്കെ ഇങ്ങനെ അടഞ്ഞിട്ട് വെള്ളം കെട്ടിക്കിടക്കും. ഇതിന് നമുക്ക് ഒരുപാട് മെത്തേഡ് ചെയ്യാനുണ്ട് ഇങ്ങനെ കെട്ടിക്കിടക്കാതിരിക്കാൻ. പക്ഷേ ചെറിയൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾക്കറിയാം നമുക്ക് ഇതുപോലുള്ള സ്ക്രബ്ബറൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. ഉപയോഗിച്ച് നമുക്ക് വല്ലാതെ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത ഉള്ള സ്ക്രബ്ബർ, ഇങ്ങനെയുള്ള ഈ കമ്പിയുടെ സ്ക്രബ്ബർ നമുക്കിതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് പാത്രങ്ങൾ ഇതിൻ്റെ മുകളിൽ തന്നെ കൊടുന്നിട്ടിട്ട് നമുക്ക് പാത്രങ്ങൾ കഴുകാം. ഇപ്പം ഞാൻ താഴെ സിങ്കിൻ്റെ ആ ഒരു ഹോളിൻ്റെ അവിടെ ഞാൻ ആ സ്ക്രബ്ബർ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ പാത്രങ്ങൾ കഴുകിയെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇതിൽ നിന്ന് നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സിങ്കിലേക്ക് വീഴും. ഇതിന് ശേഷം നമുക്ക് കഴുകിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഇനി നമ്മളിങ്ങനെ പാത്രങ്ങൾ കഴുകിയിട്ട് ഇതിൽ നിന്നും വരുന്ന വേസ്റ്റ് വെള്ളമൊക്കെ നമുക്ക് താഴേക്ക് പോകും. അതിന് ശേഷം ഇതിൽ വരുന്ന നമുക്ക് ഇലകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ബാക്കി വരുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ ഇതാ ഈ സിങ്കിൻ്റെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള സ്ക്രബ്ബറിലേ ആ സ്ക്രബ്ബറിൻ്റെ മുകളിൽ ഇതുപോലെ കിടക്കും. വെള്ളം മാത്രം ഊർന്ന് താഴേക്ക് പോകും. നമുക്കതിലുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ക്രബ്ബറിൽ വരും. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് കളയാൻ വളരെയധികം എളുപ്പമാണ്. ഇത് ചെറിയൊരു മെത്തേഡാണ്, നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ സാധാരണ വെള്ളമൊക്കെ ഇങ്ങനെ പൈപ്പിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങനെ സിങ്കിലേക്ക് തുറന്നിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ കഴുകാറ്. അങ്ങനെ കഴുകുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് വെള്ളം നമുക്ക് കൂടുതൽ ചിലവായി പോകും. കുട്ടികളല്ല വലിയവരാണെങ്കിലും നമുക്ക് ഒരുപാട് വെള്ളം പോകും. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് സിങ്കിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു പാത്രം വയ്ക്കാം. അതിനുശേഷം പൈപ്പ് ആ വെള്ളം അതിലേക്ക് തുറന്നു വിടാം. അതിനുശേഷം നമുക്ക് സിങ്കിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ച് കഴുകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം നമുക്ക് ലാഭം കിട്ടും. നമുക്കിപ്പോൾ 3 പ്രാവശ്യമൊക്കെ മോട്ടർ ഇടുന്ന ആളുകൾ അത് ഒരു 2 പ്രാവശ്യത്തിലേക്ക് ചുരുക്കാൻ പറ്റും. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് വെള്ളം വേസ്റ്റാക്കി കളയൂല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പൈപ്പല്ല നിങ്ങളുടെ വീട്ടിലെങ്കിൽ നമുക്ക് സിങ്കിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു പാത്രം വെച്ച് അടുത്തന്നെ നമുക്കിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാനും പറ്റും, വെള്ളം ഒരുപാട് ലാഭവും കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീണ്ടും പറയണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.